ഇന്റർവെല്ലിന് വരാന്ന് പറഞ്ഞ ബാബു വരുമോ? ഇന്റർവെൽ ബാബു വരുമോ? ബാബു വരും, പക്ഷെ അതിന് ക്രൗഡ് റെഡി ആകണം. ചോറ് റെഡിയായില്ല. ഒരു പടം പിടിക്കാനായിട്ട് ഇങ്ങോട്ട് പോയി. ഇതിന് വല്ല സ്റ്റീഡ് പുതു വരുന്ന ഭേദം പത്ത് കാശെങ്കിലും കിട്ടിയനെ. പിന്നെ നല്ലൊരു തിരക്കഥ കിട്ടിയതുകൊണ്ട് ഈ പടം അങ്ങ് ഹിറ്റാകുമെന്ന് വിചാരിക്കുന്നു. ഈ തിരയൊന്ന് വായിക്കാം. സമയം അർദ്ധരാത്രി 12 മണി. എങ്ങും നിശബ്ദത. ആ ഇരുളിനെ ഭേദിച്ച് എങ്ങ് നിന്നോ ഒരു കാലൻ പട്ടി ഓരിയിടുന്നു. കാറ്റിന് ശക്തി കൂടിക്കൂടി വന്നു. എങ്ങ് നിന്നറിയില്ല. മഴയും അതിനൊപ്പം വന്നു. അവൻ ആ ജനാലയ്ക്കരികിലേക്ക് മന്ദം മന്ദം നീങ്ങി. അപ്പോൾ എവിടെ നിന്നോ എവിടെ നിന്നോ ഒരു തണുത്ത കരതലം അവന്റെ തോളിൽ മെല്ലെ സ്പർശിച്ചു. ഡയറക്ടർ, സിനിമയുടെ ഡയറക്ടർ സാറാണോ? ഞാൻ അഭിനയിക്കാൻ വന്നതാ. അയ്യോ, അഭിനയിക്കാൻ വന്ന കാവടി. സാർ വേഷമല്ലോ ഉണ്ടോ? സാർ വേഷമുണ്ടോ? വേഷമോ? നിനക്ക് തരാൻ. അല്ല, നീ അഭിനയിക്കോ? പിന്നെ തീർച്ചയായിട്ടും. നല്ലൊരു വേഷം നീ എന്ത് ചെയ്യും? ഞാൻ ഇട്ടോണ്ട് നടക്കും. അതല്ലടാ പറഞ്ഞ, ഒരു ക്യാരക്ടർ തരാം കേട്ടോ. സാർ പറഞ്ഞു പറഞ്ഞു, ഞാൻ അഭിനയിക്കും. എന്റെ പടം എന്ന് പറഞ്ഞ പടം എന്ന് പറഞ്ഞാൽ സൂപ്പർ പടമാണ്, നല്ല കഥയാണ്, നല്ല പവർഫുൾ ആയിട്ട് നല്ല ആണുങ്ങളെ പോലെ അഭിനയിച്ച ഈ പടം ഹിറ്റാവും. ഹിറ്റാവും കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോണം, കഥ ഇതാണ്. നിന്റെ പെങ്ങളെ നിന്റെ കൂട്ടുകാരൻ ഗർഭിണിയായിരിക്കണം. ജോസേട്ടനായിരിക്കും. ഏത് ജോസേട്ടൻ? തബല വായിക്കുന്ന ജോസേട്ടൻ. അതാ ചെയ്യോട്ടോ. സാർ പറഞ്ഞു, സാർ പറഞ്ഞു അത് ഉൾക്കൊള്ളണം. ശ്രദ്ധിച്ചോ, ഇതാണ് നിന്റെ ഡയലോഗ്. നല്ല ആണത്തുള്ള ഡയലോഗാ. ശ്രദ്ധിച്ചു പറയണം കേട്ടോ. നിന്നെ വിശ്വസിച്ച് എന്റെ പെങ്ങളെ നീ ഗർഭിണിയാക്കിയല്ലോ ദുഷ്ട. ഇത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അഭിനയിക്കാം സാറേ. ഡയലോഗ് കേട്ടോ. ആ കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് നല്ല ആണത്തോടെ നല്ല ഗാംഭീര്യത്തോടെ ക്രൗര്യത്തോടെ പറയണം കേട്ടോ. ഓക്കെ. അഭിനയൊക്കെ അങ്ങോട്ട് വിഴിഞ്ഞ് പുറത്തോട്ടങ്ങ്. ഓക്കെ സാർ, സാർ ആക്ഷൻ പറഞ്ഞു, ഞാൻ അഭിനയിക്കാം. ആക്ഷൻ. നിന്നെ വിശ്വസിച്ച് എന്നെ നീ ഗർഭിണിയാക്കിയല്ലേ ദുഷ്ട. തെറ്റിപ്പോയോ സാറേ? എടാ ഇതാണോ ഞാൻ പറഞ്ഞേ? ഓ സാർ, ഒരു ചാൻസ് കൂടി. അയ്യോ, ചാൻസ് തന്നെ കൊളവാക്കുവോ? ഇല്ല. അതൊക്കെ പോട്ടെ, വേറെ ചാൻസ് തരാം. നിന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. നിർത്തിക്കേ, സാറിന്റെ പടത്തിൽ ഗർഭം മാത്രമേ ഉള്ളൂ. പൂർണ്ണ ഗർഭിണിയായ നിന്റെ ഭാര്യയും കൊണ്ട് നീ കാറി പോകുമ്പോൾ വില്ലൻ ചാടി വീഴുകയാണ്. അപ്പോൾ നീ ആ രോക്ഷസോടെ പറയുകയാണ്, ആ ക്രൗര്യത്തോടെ പറയുകയാണ്, എന്റെ ഭാര്യ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോഴാണോ നിന്റെ ഈ വെല്ലുവിളി? ഇത്ര വെല്ലുവിളി ഞാൻ ഭംഗിയായിട്ട് അഭിനയിക്കാണ്. ഇതെങ്കിലും അവൻ ഹിറ്റാകും. എന്നെ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോഴാണോടാ നിന്റെ പേലിപ്പൊളി? മൊത്തം തെറ്റിപ്പോയില്ല സാറേ. തെറ്റിപ്പോയി. അയ്യോ സാറേ, അങ്ങനെ പറയരുത്. എനിക്ക് വേഷം വേണം, എനിക്ക് വേഷം വേണം. നിനക്ക് എന്റെ പടത്തിൽ ചാൻസ് ഇല്ല. അയ്യോ അങ്ങനെ പറയരുത്, മൊത്തം സിനിമയിൽ അഭിനയിക്കാൻ. അങ്ങനെ പറയുന്നത് പറയാം, എന്റെ പടത്തിൽ നല്ല ചുറുചുറുക്കുള്ള 3 ആൺപിള്ളേരാ വേണ്ടറിയോ? ഞങ്ങൾ 3 പേരുണ്ട്. എന്റെ കൂട്ടുകാരും പുറത്തേക്കിട്ട് വിളിക്കട്ടെ സാറേ. ഇതുപോലെയുള്ള മത്തങ്ങ പോലുള്ള മൂന്ന് നല്ല സുന്ദര. എടാ സുന്ദര സുഭഗ ഓടിവാട, നമ്മളെ ഞങ്ങൾ ഞാൻ പറയുന്ന ഡയലോഗ് നല്ല വൃത്തിയായിട്ട് അഭിനയിക്കോ, അടിപൊളിയാക്കോ. എടാ എന്റെ പടം പൊട്ടിക്കരുത്. ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ. എന്റെ പടത്തിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അമ്മ, ഒരു മകൻ, ഒരു ഡോക്ടർ, 3 കഥാപാത്രങ്ങളാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. അപ്പൊ ഈ മകൻ വന്ന് അമ്മയോട് പറയാണ്, അമ്മേ അമ്മേ, ഞാൻ 10ാം ക്ലാസ് തോറ്റമ്മേ. ഇത് കേട്ട അമ്മ പറയുകയാണ്, മോനെ നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ 10ാം ക്ലാസ് ജയിക്കണമെന്ന്. ഉടനെ മകൻ പറയുകയാണ്, അയ്യോ അമ്മ എനിക്ക് നെഞ്ചുവേദന പോലെ. ഉടനെ ഈ അമ്മ പറയുകയാണ്, സാറുമില്ല മോനെ, നമുക്ക് ഡോക്ടറെ എടുത്ത് പോവാം. അപ്പൊ ഇവരിങ്ങനെ ഡോക്ടറെ എടുത്ത് പോവുകയാണ്. ഈ ഡോക്ടറെ എടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടറോട് പറയാണ്, ഡോക്ടർ ഡോക്ടർ എന്റെ മകന് വല്ലാത്ത നെഞ്ചുവേദന. ഉടനെ ഡോക്ടർ പറയുന്നു, സാറുമില്ല, ഞാനൊന്ന് പരിശോധിക്കാം. പരിശോധിച്ച് നോക്കി ഡോക്ടർ ഞെട്ടറോടെ പറയുകയാണ്, ഓ മൈ ഗോഡ്, നിങ്ങളുടെ മകൻ അധികാരം ജീവിച്ചിരിക്കില്ല, തട്ടിപ്പോവും. അപ്പൊ ഡയലോഗ് കേട്ടല്ലോ. അപ്പൊ ശ്രദ്ധിച്ചു പറയണം, ഡയലോഗ് ഇതാണ്. നല്ല പൗരുഷത്തോടെ അഭിനയിക്കണം, നല്ല വൃത്തിയായിട്ട് ആണത്തോടെ അഭിനയിക്കണം. ഞാൻ 10ാം ക്ലാസ് തോറ്റമ്മച്ചി. നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ 10ാം ക്ലാസ് ജയിക്കുക എന്നുള്ളത്. അയ്യോ അമ്മേ, എന്നാ എനിക്ക് വല്ലാത്ത നെഞ്ചുവേദന പോലെ. സാരമില്ല, നമുക്കൊരു ഡോക്ടറെ കാണാൻ പോ.
ഡോക്ടർ ഡോക്ടർ എന്തോ എന്തോ എന്റെ മോൻ ഒരു നെഞ്ചുവേദന പോലെ ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ ഓ നിങ്ങളുടെ മോൻ അധികം കാലം ജീവിച്ചിരിക്കില്ലേ തട്ടിപ്പോകും നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ പത്താം ക്ലാസ് ജയിക്കാൻ എനിക്ക് വല്ലാത്ത നെഞ്ചു പോലെ സാരമില്ല പോലെ നമുക്കൊരു ഡോക്ടറെ കാണാൻ ഡോക്ടറെ ഡോക്ടറെ അയ്യോ എന്റെ പാലൊരു നെഞ്ചുവേദന പോലെ കരഞ്ഞ് വിഷാദത്തോടെ വേണം തീരുന്ന പുറത്തു പോകാൻ ശോകം വേണം അത്രയുള്ളൂ താൻ ആക്ഷൻ പറഞ്ഞു തെറ്റിക്കരുത് എനിക്ക് വല്ലാത്ത പോലെ നമുക്കൊരു ഡോക്ടറെ കാണാൻ പോവുക ചങ്കും വിരിച്ചു വേണം പടം കാണാൻ കേട്ടോ വേണ്ടേ അല്ല ആക്ഷൻ വേണം ആക്ഷൻ വേണം അത്രയല്ലേ ഉള്ളൂ ആക്ഷൻ അമ്മേ അമ്മേ എന്നാ എന്നാ ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റമ്മച്ചി നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്താ നീ പത്താം ക്ലാസ് ജയിക്കാന്നുള്ളത് അയ്യോ അമ്മേ എന്നാടാ എനിക്ക് വല്ലാത്ത നെഞ്ചു വേദന പോലെ സാരമില്ല മോനെ നമുക്കൊരു ഡോക്ടറെ കാണാൻ പോകാം ഓക്കെ ഡോക്ടർ ഡോക്ടർ എന്നാ എന്നാ എന്നാടാ എന്റെ മാൻ ഒരു നെഞ്ചുവേദന പോലെ ഞാനൊന്ന് നോക്കട്ടെ ദൈവമേ ഇവൻ ജീവിച്ചിരിക്കത്തില്ല താട്ടിപ്പോകും നിങ്ങൾ അഭിനയിക്കാൻ വന്നത് അടിപൊളി രാവിലെ ചായ കുടിച്ചോ കുടിച്ചു കുടിച്ചു ഉച്ചക്ക് ചൂണ് കഴിച്ചോ പിന്നെ വൈകിട്ട് കാപ്പി കുടിച്ചോ പിന്നെ പരിപ്പോടം ചായ മരുന്ന് കഴിച്ചോ മരുന്ന് കഴിച്ചില്ല
ചങ്ങനക്കിടേണ്ടി വരും, ചോക്കടിപ്പിക്കേണ്ടി വരും. പോയി മരുന്ന് കഴിക്കാം. നിങ്ങൾക്ക് ഇതുവരെ പുള്ളി പിടുത്തം കിട്ടിയിട്ടില്ല. കുഴപ്പം, എന്റെ പൊന്നു മക്കളെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ ഭ്രാന്തിന്റെ ചികിത്സക്ക് വന്നതാ ആ മഞ്ഞ. ഈ പ്രാന്താശുപത്രി 2 വർഷം കഴിഞ്ഞ ഒരു കുറവുമില്ല. ഡോക്ടർ പറഞ്ഞത് 2 വർഷമല്ല 20 വർഷം കഴിഞ്ഞാലും അവന്റെ അസുഖം മാറൂല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ 3 മാസം കൂടി മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ അസുഖം മാറുമെന്നാണ് ഡോക്ടർ പറയണത്. ഇപ്പൊ ഡോക്ടർ വരാൻ സമയമായി. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മളെ തെല്ലി പോയി കിടന്നു. Oh my God!